നമുക്ക് വാർത്താ പ്രഭാതത്തിൽ ഇന്ന് രണ്ട് അതിഥികളുമുണ്ട്. ലക്ഷ്മിപ്രിയയും, പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയയും ഏറ്റവും പുതിയ നാളെ റിലീസ് ചെയ്യാനിരിക്കുന്ന മോളി ആൻറ്റി റോക്സിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവുമാണ് നമ്മുടെ രണ്ട് അതിഥികൾ. അതിഥികളിലേക്ക് വരികയാണെങ്കിൽ ലക്ഷ്മിപ്രിയ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സുജിത്തിൻ്റെ ഇത് ആറാമത്തെ സിനിമയാണ് അല്ലേ? അപ്പോൾ ലക്ഷ്മിപ്രിയയിലേക്ക് തന്നെ, ലക്ഷ്മിപ്രിയ കൂടുതലും പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കോമിക് റോളുകളിലാണ് അല്ലേ? അങ്ങനത്തെ റോളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണോ? മോളി ആൻറ്റി റോക്സിലും അങ്ങനെ ഒരു റോളാണോ? അല്ല, ഉറപ്പായിട്ടും അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അങ്ങനെ കോമിക് ആയിട്ടുള്ള റോൾസ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. വളരെ എല്ലാത്തരം ക്യാരക്ടേഴ്സും വേണം എന്നാണ്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണ കാണുന്ന നമ്മളിൽ ഒരാളാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഉഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മെയിനായിട്ടും എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത് മൂന്ന് തരം സ്ത്രീകളുടെ സിനിമയാണിത്. ഒന്ന് രേവതി ചേച്ചി അവതരിപ്പിക്കുന്ന മോളി ആൻറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ. അതായത് ഞാൻ ഈ ലോകം എത്ര തന്നെ കീഴ്മേൽ മറിഞ്ഞാലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കും എന്ന ആറ്റിറ്റ്യൂഡുള്ള മോളി ആൻറ്റി. പിന്നെ ഞാൻ അവതരിപ്പിക്കുന്ന ഉഷ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഹസ്ബൻഡ്, അവരുടെ ഫാമിലി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വഭാവത്തിൽ അവർ മൈനസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഞാൻ. പിന്നെ ഈ മാറ്റത്തെയൊക്കെ, മോളി ആൻറ്റിയുടെ മാറ്റമില്ലായ്മയും ഉഷയുടെ മാറ്റത്തിനെയും ഉൾക്കൊള്ളാൻ തീരെ സാധിക്കാത്ത ലളിതാമ്മ അവതരിപ്പിക്കുന്ന പിന്നെ വല്യമ്മച്ചി, KPC ലളിത അവതരിപ്പിക്കുന്ന വല്യമ്മച്ചി, അങ്ങനെ മൂന്ന് സ്ത്രീകളുടെ കഥയാണിതെന്നാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ മൂന്ന് സ്ത്രീകളെ ക്യാമറ കണ്ണിലോട് കാണുമ്പോൾ എങ്ങനെയാ? മൂന്നിൻ്റെയും പ്രത്യേകത ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. ഒന്ന്, മോളി ആൻറ്റി ഈ എന്ന് പറയുമ്പോൾ ഒരു US റിട്ടേൺ ആയിട്ടുള്ള ലേഡിയാണ്. രണ്ടാമത് വന്നിട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുവാണ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ കൾച്ചർ വിടാതെ തന്നെ, എന്നാൽ ഇവിടുത്തെ കൾച്ചർ ഒട്ടും മറക്കാതെ തന്നെയാണ് രേവതി ചേച്ചി പെർഫോം ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഇത് ഒരു അഭിനയ പ്രതിഭ എന്നൊക്കെ പറയുന്നതിന് അതൊക്കെ അങ്ങനെ തന്നെ പറയാം. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ശേഖരനാണെങ്കിലും ഈ ക്യാമറയുടെ പരീക്ഷണങ്ങളും രീതികളും ആസ്വാദകർക്ക് ഇഷ്ടകരമായിരുന്നു. ഇതിൽ അത്തരത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത് എന്തൊക്കെയാണ്? അത് കുറച്ചുകൂടി ഗിമ്മിക്ക് ആവശ്യപ്പെട്ട സിനിമകളായിരുന്നു ശേഖരൊക്കെ. പക്ഷേ ഇതിനൊട്ടും ഗിമ്മിക്സ് ഒന്നും ആവശ്യമില്ലാതെ വളരെ നാച്ചുറലായിട്ട്, ഇപ്പോൾ ഒരു ബാങ്കിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. ഒരു ബാങ്ക് നമ്മൾ നോർമൽ കാണുന്ന ഒരു ബാങ്ക് പോലെ ഇരിക്കണം എന്ന് രഞ്ജിത്തിന് ആദ്യമേ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മിക്കവാറും എല്ലാ ഫ്രെയിംസും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകതകൾ അങ്ങനെ പ്രത്യേകതകളില്ല, പക്ഷേ അതിനകത്തൊരു നാച്ചുറൽ ലുക്ക് എല്ലാ സമയത്തും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ ക്യാമറ ഫീൽ ചെയ്യാതിരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് സിനിമയും. അങ്ങനെ തന്നെയാണ് സിനിമയും. ഇപ്പോൾ കഥ തുടരുമ്പോൾ എന്നതിന് ശേഷം ഏറെ പ്രതീക്ഷയോട് കൂടി നിങ്ങൾ കാണുന്നൊരു സിനിമയായിരിക്കും അല്ലേ? തീർച്ചയായും. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? എൻ്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല, എൻ്റെ മൈനസ് ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ ഹെയർ സ്റ്റൈല്, ഒരു സ്ത്രീ കല്യാണം കഴിച്ച് ഒരു ഫാമിലിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മൾ ഒരിടത്ത് ചെന്ന് കഴിയുമ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ കുറ്റമായിരിക്കും. അപ്പം അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു മോനുണ്ട്. ഹസ്ബൻഡായിട്ട് അവതരിപ്പിക്കുന്ന കൃഷ്ണകുമാർ ചേട്ടനാണ് രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അപ്പം അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാറാൻ ശ്രമിച്ചു, മാറി. എന്നിട്ടും എൻ്റെ ഡയലോഗ് തന്നെയുണ്ട്, എൻ്റെ ഭാഷ മാറി, എൻ്റെ ഹെയർ സ്റ്റൈല് മാറി, എൻ്റെ എല്ലാം മാറി, എന്നിട്ട് ഇപ്പോഴും പരാതിയൊന്നും തീർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ അവസാനം അത് സസ്പെൻസ് ആയിരിക്കാം സിനിമയുടെ, എന്നാലും അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കാം. അവസാനത്തിൽ പേരാ ശരി, മാറണോ മാറട്ടെ? മാറണ്ട, ഞങ്ങളൊക്കെ മോളി ആൻറ്റിയുടെ കൂടെയാണ്. മോളി ആൻറ്റി പറയുന്നത് മാറുകയേ ചെയ്യരുതെന്നാണ്. നമ്മളെന്താണോ അതായിട്ട് തന്നെ നിലനിൽക്കുക നമ്മുടെ മരണം വരെ, മറ്റുള്ളവർ നമ്മുടെ പുറകിന് വരുന്നതാണ്. അത് അതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു. സുഹൃത്ത്, നമ്മൾ എന്താവുക എന്ന് പറയുന്ന ഒരു സാധനമല്ല. കാരണം ചെറുപ്പം തൊട്ട് ആദ്യം അച്ഛനെ കണ്ടുപിടിക്കുന്നു, ഞാൻ ആണുങ്ങളാണെങ്കിൽ സ്ത്രീനെ അമ്മയെ കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മൾ ആരാധിക്കുന്നവരെ കണ്ടത്, അങ്ങനെ ഓരോ ദിവസം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ മാറണ്ടെന്ന് പറയാൻ പറ്റും അല്ലേ സുഹൃത്ത്? മാറണ്ടെന്ന് പറയുന്നതിനർത്ഥം നമ്മളുടെ കൾച്ചർ മാറണ്ടെന്നാണ്, സ്വഭാവം മാറണ്ടെന്നാണ്. നമ്മൾ ബാക്കിയുള്ളവരിടത്തുള്ള പെരുമാറ്റം ഉറപ്പായിട്ടും ചെറിയ ചെറിയ ചേഞ്ചസ് എന്തായാലും വരും, പക്ഷെ നമ്മുടെ ബേസിക് കൾച്ചർ നമ്മൾ ഉറപ്പായിട്ടും മുട്ടികളിക്കില്ല എന്നുള്ളതാണ് മോളി ആൻറ്റിയുടെ ഒരു തത്വം. സുജിത്ത് വൈഫിൻ്റെ ഒപ്പം സുജിത്തിന് അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ കൂടി ആവശ്യമുണ്ട് അല്ലേ? അത് പ്രേക്ഷകർക്ക് വളർക്കും അറിയാത്തൊരു കാര്യമാണ്. മഞ്ജു പിള്ളയാണ് പ്രേക്ഷകർക്ക് സുപരിചിതയായ മഞ്ജു പിള്ളയാണ് സുജിത്തിന്റെ വൈഫ്. നിങ്ങൾ രണ്ടൊരു ഒരുമിച്ച്
വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ വളരെ മുമ്പേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഒരു രണ്ട് വർഷം മുമ്പ് എങ്ങാണ്ട് ഒരു പരസ്യത്തിലും, അല്ലാതെ ഇപ്പോൾ ഈ ഇടയ്ക്കൊന്നും വർക്ക് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. മഞ്ജു പിള്ളയും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു, അതായത് നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു ഹാസ്യത്തിന്റെ ഇതൊക്കെ ആയിട്ടാണ്, അങ്ങനത്തെ അനുരണനങ്ങളിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ്. മഞ്ജുവിനും അങ്ങനത്തെ കഥാപാത്രങ്ങളിലാണോ താല്പര്യം? ഒരിക്കലും അല്ല കേട്ടോ. ഈ വന്ന് സംഭവിക്കുന്നതൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉള്ള സംഗതികളായിരിക്കും എന്നുള്ളതല്ലാതെ, വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനും മഞ്ജുവിന് താല്പര്യമുണ്ട്. അതല്ലാതെ തന്നെ മഞ്ജു ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും പറഞ്ഞിട്ട് റൂബിൻ്റെ ഒരു കഥ അന്ന് മുമ്പ് ചെയ്തിട്ട് തന്നെ സ്റ്റേറ്റ് പടം കിട്ടി കിട്ടിയിരുന്നു. അത് വളരെ നന്നായിരിക്കും ചെയ്തിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് പുതിയ സിനിമകൾ വരുന്നു, നല്ല ആശയങ്ങൾ വരുന്നു, ആശയങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ സ്വീകാര്യതയും വരുന്നു. ഒരു ചെറിയ കാര്യത്തെ ഏറ്റവും ഭംഗിയായി പറയുക എന്നുള്ളതാണ് പുതിയ സിനിമാ തത്വം. അങ്ങനെ നോക്കുമ്പോൾ മോളി ആൻറ്റി എന്താണ്? മോളി ആൻറ്റി വളരെ ചെറിയ സിനിമയാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞോ പറയാതെയോ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. ഒന്നും തുറന്നു പറയാതെ തന്നെ പ്രേക്ഷകർ അറിയാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, എന്നാൽ വളരെ കുഞ്ഞു സിനിമയും ഒരു ഒരു സബ്ജക്റ്റിനെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സിനിമയും കൂടിയാണ്. അതിലൊരു സോങ് കട്ടിലെ ഒരു ഒരു ഷോട്ടുണ്ട് ചേച്ചിയുടെ, ചേച്ചിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു അറ്റൻഡറിൻ്റെ ഒരു പ്യൂണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരൊറ്റ ഒരു ഷോട്ടുണ്ട്. എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇത്രയും മോളിയാണ്ടി ഭയങ്കര അടിച്ചുപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മതിലൊക്കെ ചാടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോളിയാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് സിനിമ ഇതുവരെ കണ്ടു, ഇനി നാളെയാണ് റിലീസാവുന്നത്, പക്ഷേ ഈ ഒരൊറ്റ ഒരു ഷോട്ടിലൂടെ എന്താണ് മോളിയാണ്ടി എന്ന് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ തൃശ്ശൂർക്കാരല്ലേ? തൃശ്ശൂർക്കാരിയല്ല, തൃശ്ശൂരേക്ക് രണ്ടു വർഷമായിട്ട് താമസിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്ലാങ് കണ്ടിട്ട് ചോദിച്ചാ, സ്ലാങ് തൃശ്ശൂരിന് വേണ്ടി മാറിയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. ഏതായാലും ഇനിയുള്ള പ്രൊജക്ട്? ഇനിയിപ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. പിന്നെ ഇനിയും മോളയാണ്ടിക്ക് ശേഷം റിലീസാവാനുള്ളത് ബാങ്കിങ് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കെ മധു സാറിന്റെ സിനിമയാണ്. എന്തായാലും ഈ വർഷം വളരെ നല്ല വർഷമായിരുന്നു, കുറേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കാൻ പറ്റി. അതിൽ ഇപ്പം അവതരിപ്പിച്ച കുറേ സിനിമകൾ ഹിറ്റാണ്, അപ്പം അങ്ങനെ നല്ല സന്തോഷമാണ്. അതെ, തീർച്ചയായും. സത്യനന്ദിക്കാടിന്റെ സിനിമകളിലാണ് കൂടുതലും അല്ലേ ഭാഗ്യലക്ഷ്മി? ഇല്ല, ഞാൻ ആകെ രണ്ട് സിനിമയെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാൽ ഭാഗ്യദേവതയും കഥ തുടർന്നുമാണ് എനിക്ക് കുറച്ചും കൂടി മൈലേജ് തന്ന ക്യാരക്ടേഴ്സ്. ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഏതായാലും ഒരു പുതിയ സിനിമ കൂടി വരുന്നു മലയാളിക്ക്. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം പുതുതായിട്ട് വരുന്ന എല്ലാത്തിനും ഉൾമാളും ഒരു വലിയ കൗതുകത്തോടുകൂടിയാണ് കണ്ടത്. കാരണം കണ്ടു മറന്നോ കേട്ട് മറന്നോ എന്നല്ല, എന്തൊക്കെയോ പുതുത് നമുക്ക് തരുന്നു പുതിയ സിനിമകളിലൂടെ. അങ്ങനെ ഒരു പുതിയ സിനിമ കൂടി വരുന്നു, അതിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ഇവരെ കുറിച്ച് പരിചയപ്പെടുത്തി. ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെയധികം നന്ദി, ആശംസിക്കുന്നു ഒരു നല്ല വിജയം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.